दंष्ट्राकाराणि च ते मुखानि दृष्ट्वैव कालानलसन्निभानि दिशो न जाने न लभे च शर्म प्रसीद देवेश जगन्निवास हे जगन्निवास ധംഷ്ട്രങ്ങൾ കൊണ്ട് ഭയങ്കരങ്ങളും കാലാഗ്നിക്ക് തുല്യമായിട്ടുള്ള അങ്ങയുടെ മുഖങ്ങൾ കണ്ടിട്ട് എനിക്ക് ദിക്കുകൾ തിരിച്ചറിയുന്നില്ല, ഒരു സുഖവും ലഭിക്കുന്നില്ല. ദേവദേവ അങ്ങ് പ്രസാദിച്ചാലും. അമേജത്വം ധൃതരാഷ്ട്രസ്യ പുത്ര സർവേ സഹൈവാവനിപാലസംഘൈ ഭീഷ്മോ ദ്രോണ സൂതപുത്രസ്തഥാസോ സഹാസ്മദീയൈരഭിരോധമുഖ്യൈ വക്ത്രാണി തേ ത്വരമാണാ വിശന്തി ധംഷ്ട്രാകരാളാനി ഭയാനകാനി കേചിത് വിലഗ്ന ദശനാന്തരേഷു സംദൃശ്യന്തേ ചൂർണിതൈരുത്തമാംഗൈ. ഈ ധൃതരാഷ്ട്രപുത്രന്മാരും ഭീഷ്മരും ദ്രോണരും സൂതപുത്രനായ കർണനും രാജാക്കന്മാരുടെ സമൂഹത്തോടുകൂടിയ സർവരും നമ്മുടെ യോദ്ധാക്കൾ പ്രമുഖരോടുകൂടി കരാളമായിട്ടുള്ള ധംഷ്ട്രങ്ങളോടുകൂടിയ അതിഭയങ്കരങ്ങളായിട്ടുള്ള അങ്ങയുടെ വായുകൾ അതിഭയങ്കരങ്ങളായ അങ്ങയുടെ വായുകൾക്കുള്ളിലേക്ക് പാഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്നു. മറ്റു ചിലരാകട്ടെ തകർന്ന ശിരസോടുകൂടി അങ്ങയുടെ പല്ലുകൾക്കിടയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതായി ഞാൻ കാണപ്പെടുന്നു. യഥാ നദീനാം ബഹവോംബു വേഗ സമുദ്രവേ സമുദ്രമേവാഭിമുഖാദ്രവന്തി തഥാ തവാമി നരലോകവീര വിശന്തി ഭക്ത്രാണ്യഭിവിജ്വലന്തി. എപ്രകാരം നദികളിലെ അനേകങ്ങളായ നീരൊഴുക്കുകൾ സമുദ്രാഭിമുഖമായിട്ട് ഒഴുകിയെത്തുന്നുവോ അതുപോലെ ഈ മനുഷ്യശ്രേഷ്ഠന്മാർ അങ്ങയുടെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ വക്രങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. യഥാ പ്രദീപ്തം ജ്വലനം പതംഗ വിശന്തി നാശായ സമുദ്രവേഗ തഥൈവ നാശായ വിശന്തി ലോക തവാപി വക്രാണി സമൃദ്ധവേഗ. എപ്രകാരം വേഗത്തിലെത്തുന്ന ഈയാമ്പാറ്റകൾ നശിക്കാനായി കത്തിക്കാളുന്ന തീയിൽ പ്രവേശിക്കുന്നുവോ അപ്രകാരം ഈ മനുഷ്യശ്രേഷ്ഠന്മാർ നാശത്തിനായിട്ട് അങ്ങയുടെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന വക്രങ്ങളിൽ പ്രവേശിക്കുന്നു. ലേലിഹ്യസേ ഗ്രസമാന സമന്താ ലോകാൻ സമഗ്രാൻ വദനേർജ്വലദ്ഭിഹി തേജോഭിരാപൂര ജഗത് സമഗ്രം പാസ്തസ്തവോഗ്ര പ്രതിപന്തി വിഷ്ണോ. ജ്വലിക്കുന്ന മുഖങ്ങളാൽ എല്ലാ വശത്തുനിന്നും സർവ്വലോകങ്ങളെയും വിഴുങ്ങുന്നവനായി നാക്കോണ്ട് ചുറ്റിപ്പിടിച്ചു നുണയുന്നവനായി ഹേ വിഷ്ണു ഭഗവാനെ, അങ്ങയുടെ ഉഗ്രങ്ങളായ പ്രഭാപടലങ്ങൾ തേജസ്സുകൊണ്ട് നിറച്ച് സർവപ്രപഞ്ചത്തെയും ചുട്ടരിക്കുന്നു. ഹേ ദേവശ്രേഷ്ഠ അങ്ങയ്ക്ക് നമസ്കാരം. പ്രസാദിച്ചാലും ഉഗ്രസ്വരൂപനായ അങ്ങ് ആരെന്ന് എനിക്ക് പറഞ്ഞു തന്നാലും ആദിപുരുഷനായ അങ്ങയെ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തെന്നാൽ അങ്ങയുടെ പ്രവൃത്തിയെ ഞാൻ ഒട്ടും അറിയുന്നില്ല. കാലോസ്മി ലോക ക്ഷയകൃത് പ്രവൃദ്ധോ ലോകാൻ സമാഹർത്തുമിഹ പ്രവൃത്ത ഹൃദയഭിത്വം ന ഭവിഷ്യന്തി സർവേ ഏ അവസ്ഥിത പ്രത്യനീകേഷു യോധ. ഭഗവാൻ അരുളി ചെയ്തു, ലോകത്തെ ക്ഷയിപ്പിക്കുന്നതിന് നശിപ്പിക്കുന്നതിന് ശക്തനായ കാലമാണ് ഞാൻ. ഈ ലോകത്തെ സംഹരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. നീ ഇല്ലെങ്കിലും എതിർത്തു നിൽക്കുന്ന ഈ സേനകളിലെ ഒരു പോരാളിയും അവശേഷിക്കാൻ പോകുന്നില്ല. തസ്മാത്തമുത്തിഷ്ടയശോ ലഭസ്വ ജിത്വാ ശത്രൂൻ ഭുംഷ രാജ്യം സമൃദ്ധം മയേ വേദേ നിഹതാപൂർവമേവ നിമിത്തമാത്രം ഭവ സവ്യസാജിൻ. ഇടത് കൈകൊണ്ട് അസ്ത്രം പ്രയോഗിക്കാൻ കഴിയുന്ന ഹേ സവ്യസാജിൻ, നീ എഴുന്നേൽക്കുക, കീർത്തി നേടുക, ശത്രുക്കളെ ജയിച്ച് ഐശ്വര്യസമൃദ്ധമായ രാജ്യത്തെ അനുഭവിക്കുക. ഇവരെന്നാൽ തന്നെ മുൻപിവർ വധിക്കപ്പെട്ടവരാണ്. അർജുന, നീ ഇതിനൊരു നിമിത്തം മാത്രമായി തീരുക. ദ്രോണം ച ഭീഷ്മം ച ജയദ്രഥം ച കർണം ദധാന്യാനപി യോധവീരാൻ മയാഹതാസ്ത്വം ജഹിമാ വ്യതിഷ്ഠ യുധസ്വജേതാശിരണേ സപത്നാൻ. എന്നാൽ വധിക്കപ്പെട്ട ദ്രോണരെയും ഭീഷ്മരെയും ജയദ്രഥനെയും കർണനെയും അതുപോലെ മറ്റ് ഭടനായകന്മാരെയും വീരനായ നീ ഹനിക്കുക, വ്യസനിക്കരുത്. നീ യുദ്ധം ചെയ്യുക, യുദ്ധത്തിൽ ശത്രുക്കളെ നീ ജയിക്കും. സഞ്ജയ ഉവാച ഏതശ്രുത്വാ വചനം കേശവസ്യ കൃതാഞ്ജലിർവേപമാന കിരീടീ നമസ്കൃത്വാ ഭൂയ ഏവാഹ കൃഷ്ണം
സഗദ്ഗദം ഭീതഭീത പ്രണമ്യ. സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറഞ്ഞു, കേശവൻ്റെ ഈ വാക്കുകേട്ട് അർജുനൻ പേടിച്ചു വിറച്ച് തൊഴുകയ്യോടെ നമസ്കരിച്ചു. വീണ്ടും കുനിഞ്ഞ് കാൽക്കൽ വീണു. വീണ്ടും നമസ്കരിച്ചിട്ട് ഗദ്ഗദ കണ്ഠനായി കൃഷ്ണനോട് പറഞ്ഞു, സ്ഥാനേ ഋഷികേശസ്തവ പ്രകീർത്യ ജഗത് പ്രഹൃഷ്യത്യനുരജ്യതേ ച രക്ഷാംസി ഭീതാനി ദിശോ ദ്രവന്തി സർവേ നമസ്യന്തി ച സിദ്ധസംഘാ. ഹേ കൃഷ്ണ, ഭഗവാനെ, അങ്ങയുടെ ഗുണസങ്കീർത്തനത്താൽ ആനന്ദിക്കുകയും അനുരഞ്ജിക്കുകയും ചെയ്യുന്നു. രക്ഷസുകൾ ഭയപ്പെട്ട് പല ദുഃഖങ്ങളിലേക്കും ഓടുന്നു. സർവസിദ്ധ സമൂഹങ്ങളും അങ്ങയെ നമസ്കരിക്കുകയും ചെയ്യുന്നു. ഇത് യുക്തം തന്നെ. കസ്മാച്ച തേന നമേരൻ മഹാത്മൻ ഗരീയസേ ബ്രഹ്മണോപ്യാധികർത്രേ അനന്തദേവേശ ജഗൻ നിവാസ ത്വമക്ഷരം സദസത്ത പരം യത്. ഹേ മഹാത്മാവേ, ബ്രഹ്മാവിനു പോലും ആദികർത്താവും ശ്രേഷ്ഠനുമായ അങ്ങയെ അവർ എങ്ങനെ നമസ്കരിക്കാതിരിക്കും? ഹേ അനന്ത ദേവേശ, ജഗത്തിൻ്റെ നിവാസസ്ഥാനമായ ഭഗവാനെ, സത്തും അസത്തും അതിനപ്പുറമുള്ള അക്ഷരബ്രഹ്മവും അങ്ങാകുന്നു. ത്വം ആദിദേവ പുരുഷ പുരാണ ത്വം അസ്യ വിശ്വസ്യ പരം നിധാനം വേദ്യാസി വേദ്യം ച പരം ച ധാമ ത്വയാ തദം വിശ്വം അനന്തരൂപ. അങ്ങ് ആദിദേവനാണ്, പുരാണ പുരുഷനാണ്. അങ്ങീ ലോകത്തിൻ്റെ പരമമായ ആശ്രയസ്ഥാനമാകുന്നു. അറിയുന്നവനും അറിയപ്പെടുന്ന വസ്തുവും പരമപദവും അങ്ങ് തന്നെ. അനന്തസ്വരൂപമായ ഭഗവാനെ, വിശ്വമാകെ അങ്ങയാൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. വായുറിയമോ അഗ്നിവരുണ ശശാങ്ക പ്രജാപതിസ്ത്വം പ്രപിതാമഹശ്ച നമോ നമോസ്തേസ്തു സഹസ്രകൃത്വഃ പുനശ്ച ഭൂയോപി നമോ നമസ്തേ. വായുവും യമനും അഗ്നിയും വരുണനും ചന്ദ്രനും ബ്രഹ്മാവും പ്രജാപതിയും ബ്രഹ്മാവിനും ജന്മദാതാവായ പ്രപിതാമഹനും അങ്ങ് തന്നെയാകുന്നു. ആയിരം പ്രാവശ്യം അങ്ങയ്ക്ക് നമസ്കാരം ഭവിക്കട്ടെ. പിന്നെയും പിന്നെയും ഈ ഉള്ളവൻ്റെ ഒരായിരം നമസ്കാരം. നമ പുരസ്താദത പൃഷ്ടതസ്തേ നമോസ്തുതേ സർവദ ഏവ സർവ അനന്തവീരമിത വിക്രമസ്ത്വം സർവം സമാപ്നോഷി തദോസി സർവ. സർവാത്മൻ, മുന്നിൽ നിന്നും അങ്ങയ്ക്ക് നമസ്കാരം. എല്ലാമായുള്ളവനെ, എല്ലായിടത്തും അങ്ങയ്ക്ക് നമസ്കാരം ഭവിക്കട്ടെ. അതിരില്ലാത്ത വീര്യമുള്ളവനും അതിവിക്രമനുമായ അങ്ങ് സർവപ്രപഞ്ചത്തിലും വ്യാപിച്ചിരിക്കുന്നു. സർവവും അങ്ങാകുന്നു. സഖേതി മത്വാ പ്രസഭം യദുക്തം ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേതി അജാനത മഹിമാനം തവേദം മയാ പ്രമാദാത് പ്രണയേന വാപി. അലിയോ അച്യുത, സഖാവെന്ന് കരുതി ദാർഷ്ട്യത്തോടെ ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേ എന്നൊക്കെ അങ്ങയുടെ മഹത്വം അറിയാതെ പ്രമാദം കൊണ്ടോ സ്നേഹം കൊണ്ടോ എന്തെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എച്ചാവഹാസാർത്ഥമസത്കൃതോസേ വിഹാരശയ്യാസന ഭോജനേഷു ഏകോധവാപ്യച്യുത തത് സമക്ഷം തത്ശാമായ ത്വാമഹമപ്രമേയം. കളിയിലും കിടപ്പിലും ഇരിപ്പിലും ഊണിലും നേരം പോക്കിനു വേണ്ടി നിന്നിച്ചെന്തെല്ലാം ചെയ്തിട്ടുണ്ടോ? തനിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചോ അവമാനിക്കപ്പെട്ടുവോ? അതെല്ലാം തന്നെ അലിയോ അച്യുത, അപ്രമേയനായ അങ്ങ് ക്ഷമിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാസി ലോകസ്യ ചരാചരസ്യ ത്വമസ്യ പൂജ്യസ്യ ഗുരുർഗരേയാൻ ന തത്സമോസ്ത്യപ്യധിക കുതോന്യോ ലോകത്രയേപ്യപ്രതിമ പ്രഭാവ. അതുല്യ പ്രഭാവ, സകല ചരാചരങ്ങളോടുകൂടിയ ഈ ലോകത്തിൻ്റെ പിതാവാണങ്ങ്. ഈ ലോകത്തിൻ്റെ പൂജ്യനും മഹാനുമായ ഗുരുവുമാണങ്ങ്. അതുല്യപ്രഭാവനായ അലയോ ഭഗവാനെ, മൂന്ന് ലോകത്തിലും അങ്ങയ്ക്ക് തുല്യനായി ആരും തന്നെയില്ല. അവിടുന്ന് നിസ്തുലപ്രഭാവനാണ്. തസ്മാ പ്രണമ്യ പ്രണിധായ ഗായം പ്രസാദയേ ത്വാമഹമീശമീഢ്യം പിദേവ പുത്രസ്യ സഖേവ സഖ്യഹോ പ്രിയ പ്രിയായാർഹസ്യ ദേവസോഢും. അതുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് സർവലോകനാഥനും ആരാധ്യനും ഈശനുമായ അങ്ങയോട് പ്രസാദിക്കേണേ എന്ന് അപേക്ഷിക്കുന്നു. അലയോ ദേവ, പുത്രൻ്റെ അപരാധം പിതാവെന്ന പോലെയും സ്നേഹിതൻ്റേത് സ്നേഹിതനെന്ന പോലെയും പ്രിയതമയുടേത് പ്രിയതമനെന്ന പോലെയും. അദൃഷ്ടപൂർവം ഹൃഷിതോസ്മി ദൃഷ്ട്വാ ഭയേന ച പ്രവ്യഥിതം മനോമേ തദേവമേ ദർശയ ദേവരൂപം പ്രസീദ ദേവേശ ജഗന്നിവാസ. മുമ്പ് കണ്ടിട്ടില്ലാത്ത വിശ്വരൂപം കണ്ടിട്ട്
ഞാൻ സന്തുഷ്ടനായി രോമാഞ്ചം കൊള്ളുന്നു. എൻ്റെ മനസ്സ് ഭയത്താൽ വ്യാകുലപ്പെടുകയും ചെയ്യുന്നു. ഹേ ഭഗവാനെ, എനിക്ക് അങ്ങയുടെ മുമ്പ് കണ്ടിരുന്ന ആ രൂപം തന്നെ കാണിച്ചു തരിക. ഹേ ദേവേശ, ജഗന്നിവാസ, എന്നെ പ്രസാദിച്ചാലും. കിരീടിനം കിദിനം ചക്രഹസ്തം ഇച്ഛാമി ത്വാം ദ്രഷ്ടുമഹം തഥൈവ തേനൈവ രൂപേണ ചതുർഭുജേന സഹസ്രബാഹോ ഭവ വിശ്വമൂർത്തേ. ശംഖചക്രഗദാധാരിയായി, കിരീടമണിഞ്ഞവനായി, പഴയ രൂപത്തിൽ തന്നെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു. വിശ്വരൂപനും സഹസ്രബാഹുവുമായ ഭഗവാനെ, നാല് കൈകളോടുകൂടിയ ആ രൂപമുള്ളവനായി തന്നെ ഭവിച്ചാലും. ശ്രീ ഭഗവാൻ വാച, മയാ പ്രസന്നേന തവാർജുനേദം രൂപം പരം ദർശിതമാത്മയോഗാത് തേജോമയം വിശ്വമനന്തമാദ്യം എന്മേ ത്വദന്നേന നദൃഷ്ടപൂർവം. ഭഗവാൻ അർജുനോട് ഇപ്രകാരം അരുളി ചെയ്തു. ഉള്ളു തെളിഞ്ഞ് പ്രസന്നനായ ഞാൻ സ്വന്തം യോഗശക്തി കൊണ്ട് എൻ്റെ പരമമായ തേജോമയമായ ഉജ്ജ്വലവും ആദികാരണവും അനന്തവും വിശ്വവുമായ രൂപത്തെ നിനക്ക് ഞാൻ കാണിച്ചു തന്നു. എൻ്റെ ഈ വിശ്വരൂപം നീയല്ലാതെ മറ്റാരാലും മുമ്പൊരിക്കലും ദർശിക്കപ്പെട്ടിട്ടില്ലാത്തതാണ്. ന വേദയജ്ഞാധ്യയനേനേർ ദാനേർ ന ചക്രിയാഭിർ ന തപോഭിരുഗ്രേ ഏവം രൂപഃ ശക്യ അഹം ന ലോകേ ദ്രഷ്ടും തദന്നേന കുരു പ്രവീര. കുരുകുലത്തിൽ ജനിച്ച കുരുവംശജനായ ശ്രേഷ്ഠനായ വീര, ഹേ അർജുന, ഈ വിധമുള്ള രൂപത്തോടുകൂടിയ ഞാൻ മനുഷ്യലോകത്തിൽ നീയല്ലാതെ മറ്റൊരാൾക്കും വേദാധ്യയനം കൊണ്ടോ യജ്ഞം കൊണ്ടോ ദാനം കൊണ്ടോ കർമാനുഷ്ഠാനങ്ങൾ കൊണ്ടോ ഉഗ്രമായ തപസ്സുകൊണ്ടോ കാണപ്പെടാവുന്നവനല്ല. ഇപ്രകാരമുള്ള എൻ്റെ ഈ ഘോരമായ രൂപം കണ്ടിട്ട് നിനക്ക് ദുഃഖമുണ്ടാകരുത്, വ്യാമോഹവും അരുത്. ഭയം വെടിഞ്ഞ് സന്തോഷത്തോടെ ചതുർബാഹുവായിട്ടുള്ള എൻ്റെ പഴയ രൂപം ഇതാ കണ്ടുകൊള്ളുക. ഇത്യർജുനം വാസദേവസ്തഥോക്ത്വാ സ്വകം രൂപം ദർശയാമാസ ഭൂയ ആശ്വാസയാമാസ ച ഭീതമേനം ഭൂതാ പുനഃ സൗമ്യവപൂർ മഹാത്മാ. സഞ്ജയൻ ധൃതരാഷ്ട്രോട് പടക്കളത്തിലെ വിവരണം തുടർന്നു. ഇപ്രകാരം അർജുനോട് അരുളി ചെയ്ത ശേഷം വാസുദേവൻ തൻ്റെ ചതുർഭുജ രൂപം പഴയതുപോലെ വീണ്ടും കാണിച്ചു കൊടുത്തു. മഹാത്മാവായ ഭഗവാൻ സൗമ്യശരീരനായി തീർന്നിട്ട് പിന്നെ ഭയപ്പെട്ടു നിൽക്കുന്നു അർജുനനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. ദൃഷ്ടേദം മാനുഷം രൂപം തവ സൗമ്യം ജനാർദ്ദന ഇദാനീമസ്മി സംവൃത്തഃ സചേതാ പ്രകൃതിം ഗതഃ. അർജുനൻ ഭഗവാനോടായി പറഞ്ഞു, ഭഗവാനെ, അങ്ങയുടെ സൗമ്യമായ ഈ മനുഷ്യരൂപം കണ്ടിട്ടിപ്പോൾ മനസാന്നിധ്യം ലഭിച്ചവനും സ്വസ്ഥചിത്തനും ശാന്തനും സഹജ സ്വഭാവത്തെ പ്രാപിച്ചവനുമായി തീർന്നിരിക്കുന്നു. സുദുർദർശമിതം രൂപം ദൃഷ്ടവാനസി യന്മമ ദേവോ അപ്യസ്യ രൂപസ്യ നിത്യം ദർശനകാംക്ഷിണഃ. ഭഗവാൻ പറഞ്ഞു, എൻ്റെ പൂർവപുണ്യപരിഭാഗം കൊണ്ടല്ലാതെ കാണാൻ കഴിയാത്ത ഈ ഏതൊരു രൂപമാണോ നീ ഇപ്പോൾ കണ്ടത്? ദേവന്മാർ പോലും നിത്യവും ഈ രൂപം കാണാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നാഹം വേദേ ന തപസാ ന ദാനേന ച ഇജ്ജയാ ശക്യ ഏവം വിധോ ദ്രഷ്ടം ദൃഷ്ടവാനാസി മാം യഥാ. എന്നെ എങ്ങനെ നീ കണ്ടോ അതുപോലെ എന്നെ കാണാൻ വേദാധ്യയനം കൊണ്ടോ തപസ്സുകൊണ്ടോ ദാനം കൊണ്ടോ യാഗം കൊണ്ടോ സാധ്യമല്ല. ഭക്ത്യാ ത്വനന്യയാ ശക്യ അഹം ഏവം വിധോ അർജുന ജ്ഞാതും ദ്രഷ്ടം ച തത്വേന പ്രവേഷ്ടം ച പരം തപ. ഹേ അർജുന, എന്നാൽ ഏകാന്ത ഭക്തി കൊണ്ട് മാത്രം ഈ വിധമുള്ള എൻ്റെ സ്വരൂപത്തെ വേണ്ട വിധം അറിയാനും ദർശിക്കാനും തത്വമറിഞ്ഞ് പ്രവേശിക്കാനും കഴിയുന്നതാണ്. മത്കർമ്മകൃത് മത്പരമഃ മത്ഭക്തസംഗവർജിതഃ നിർവൈരഃ സർവഭൂതേഷു യഃ സമാമേതി പാണ്ഡവ. ഹേ പാണ്ഡവ, ഏതൊരുവനാണോ എന്നിൽ അർപ്പണബുദ്ധിയോടെ കർമ്മങ്ങൾ ചെയ്യുകയും എന്നിൽ ഏകാന്ത ഭക്തിയുള്ളവനായി തീരുകയും എന്നെ തന്നെ പരമമായ ആശ്രയമായി കരുതുന്നവനും ഒന്നിനോടും മമതാബന്ധമില്ലാത്തവനും സർവജീവികളിലും ദ്വേഷബുദ്ധിയില്ലാത്തവനും ആയിരിക്കുന്നുവോ അവൻ എന്നെ പ്രാപിക്കുന്നു.